ह्युंडायुडे एटवुम जनप्रिय सेडानुकलिलोन्नाय वेर्नयाण इन्न राइड एंड ड्राइव परिचयपेडुत्तुन्नत् एवर्क्कुम राइड एंड ड्राइविलेक्क् स्वागतम् മിഡ് സൈസ് പ്രീമിയം സെഡാനുകളിലെ സുന്ദരിയാണ് ഹ്യുണ്ടായ് വെർണ. വെർണയുടെ ഡീസൽ ഓട്ടോമാറ്റിക് മോഡലാണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. 2018 ൽ പുത്തൻ വെർണ വിപണിയിലേക്ക് എത്തുമ്പോൾ അതിനെ വർഷാവർഷമുള്ള വെറുമൊരു ഫേസ് ലിഫ്റ്റിനപ്പുറം തലമുറ മാറ്റമായി വേണം കാണുവാൻ. കൃത്യമായി പറഞ്ഞാൽ അഞ്ചാം തലമുറ വെർണയാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത്. ഒഴുകി ഇറങ്ങുന്ന ഫ്ലൂയിഡിക്ക് അഴകിൽ തെല്ലും പിന്നോക്കം പോകാതെ മനോഹരമായ നിർമ്മിതിയാണ് വെർണ. പുറമെയുള്ള മാറ്റത്തിനപ്പുറം ഏറ്റവും വലിയ വ്യത്യാസം ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ്. നേരത്തെ ഉണ്ടായിരുന്ന 4 സ്പീഡ് ഓട്ടോമാറ്റിക് ആധുനിക 6 സ്പീഡ് ഗിയർ ബോക്സിന് വഴിമാറി. ഫലമോ ഡ്രൈവിംഗിലും പെർഫോമൻസിലും പ്രകടമായ റിഫൈൻമെന്റ് വന്നു ചേർന്നു. ഹോണ്ട സിറ്റി, മാരുതി സിയാസ് എന്നിവയാണ് പ്രധാന എതിരാളികൾ. എല്ലാവരും അവരവരുടേതായ തറവാടിത്തം കാത്തു സൂക്ഷിക്കുമ്പോൾ വെർണ ഒരു പടി മുന്നിലാണ്, പ്രത്യേകിച്ചും ഓട്ടോമാറ്റിക് വേരിയന്റ്. അതുകൊണ്ട് തന്നെ ചില്ലറ ത്രെഡിങ്ങും ഫേഷ്യലും മസ്കാരയും ഒന്നുമല്ല വെർണയിൽ പരീക്ഷിച്ചത്. ഒന്നും രണ്ടുമല്ല, 1000 കോടി രൂപ ചെലവഴിച്ചാണ് ഇന്നത്തെ വെർണ പിറവിയെടുത്തത്. ഉരുക്കിന്റെ ഉറപ്പിൽ സുരക്ഷിതമായ K2 പ്ലാറ്റ്ഫോം സുരക്ഷയുടെ കാര്യത്തിൽ കാതങ്ങൾ മുന്നിൽ. വന്നു വന്ന് വെർണ എലാൻഡ്രയോട് അടുത്തു എന്നും പറയാം. പഴയ തലമുറയിൽ വെർണയും എലാൻഡ്രയുമായി ഉണ്ടായിരുന്ന ഗ്യാപ്പ് ഇന്നില്ല. പരമാവധി പ്രീമിയം ഫീച്ചറുകൾ വെർണയിൽ സ്ഥാനം പിടിച്ചു. വിപണിയിലെ മത്സരം ഗുണം ചെയ്യുക ഉപഭോക്താവിനാണ്. മുൻപൊക്കെ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എന്നിവയായിരുന്നു ആഡംബരമെങ്കിൽ ഇന്നവ ഓട്ടോറിക്ഷയിലേക്ക് എത്തുന്ന നിലയിലേക്ക് വിപണി വളർന്നു. ഫലമോ ABS, EBD, എയർബാഗ് തുടങ്ങിയവ കാറുകളിലെ അടിസ്ഥാന ഫീച്ചറുകളായി നമുക്ക് ലഭ്യമാകുന്നു. നമ്മൾ എക്സെന്റിൽ പരിചയപ്പെട്ട കാസ്കേഡിംഗ് ഗ്രിൽ പുതിയ വെർണയിലേക്ക് എത്തുമ്പോൾ അഡാർ ലുക്ക് തന്നെ. ക്രോമിയ ലൈനുകളോടുകൂടിയ വലിയ ഗ്രിൽ മുൻവശത്തിന് എടുപ്പ് കൂട്ടുന്നു. ഗ്രില്ലിന്റെ മുകൾ വശത്ത് നിന്നും നീട്ടി എഴുതിയ പുതിയ കോടി കണക്കെയുള്ള ഹെഡ്ലാമ്പ് യൂണിറ്റ് മനോഹരം. ക്രെറ്റയിൽ സി ഷേപ്പിലുള്ള DRL വെർണയിലേക്ക് എത്തിയപ്പോൾ എല്ലാകൃതിക്ക് വഴിമാറി. ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആകുമ്പോൾ DRL പ്രവർത്തിക്കില്ല എന്നത് പുതുമയാണ്. ബമ്പറിന്റെ താഴ്വശത്തായി വലിയ ബ്ലാക്ക് സ്ലോട്ടിൽ ക്രോമിയം ഫ്രെയിമിനുള്ളിലാണ് ചെറിയ പ്രൊജക്ടർ ഹെഡ്ലാമ്പ്. ഗ്രിൽ വലിപ്പം മുൻഭാഗം ഏറെക്കുറെ അപഹരിച്ചതുകൊണ്ട് തന്നെ എയർഡാം പേരിന് മാത്രമേ ഉള്ളൂ. മുൻകാഴ്ചയിൽ അഴകും ആഭിജാത്യവും തുടിക്കുന്ന രൂപമാണ് വെർണയ്ക്ക്. ജപ്പാനും ജർമ്മനും വാഴുന്ന നിരത്തുകളിൽ കൊറിയനെങ്കിലും യൂറോപ്യൻ ലുക്കാണ് പുതിയ വെർണ. വശങ്ങളിലേക്ക് വന്നാൽ ആദ്യം കണ്ണിലുടക്കുക 16-ഇഞ്ച് അലോയ് വീലിന്റെ ഭംഗിയാണ്. സൈഡ് പ്രൊഫൈലിലെ ക്രോമിയം വരകളുള്ള വിൻഡോ ലൈൻ വാഹനത്തിന് പ്രീമിയം ലുക്ക് സമ്മാനിക്കുന്നു. സ്ലോപ്പിംഗ് റൂഫ് ലൈനിന്റെ ഡിസൈനും മനോഹരം. പിന്നഴകിലും മുന്നിലാണ് വെർണ. ചാഞ്ഞിറങ്ങുന്ന ഗ്ലാസ് ഏരിയയും ചേർന്നൊഴുകും മട്ടിലുള്ള ബൂട്ടും ഫ്ലൂയിഡിക് സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. പിന്നിൽ ഏറ്റവും ശ്രദ്ധിക്കുക നക്ഷത്ര കണ്ണുകൾ പോലെ തിളങ്ങുന്ന LED ടെയിൽ ലാമ്പാണ്. അകത്തേക്ക് കയറിയാൽ പുതുമകളെക്കാൾ പ്രായോഗികതയ്ക്കാണ് മുൻതൂക്കമെന്ന് മനസ്സിലാകും. ഹ്യുണ്ടായ് ക്രെറ്റയിലും മറ്റും കണ്ടു ശീലിച്ച ഘടകങ്ങൾ ഈ വാഹനത്തിനും വളരെ ഭംഗിയായി ഇണക്കി ചേർത്തിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് കമ്പനികളുടെ മിഡ് സൈസ് പ്രീമിയം സെഡാൻ കാറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും അധികം ഇന്റീരിയർ സ്പേസ് ഉള്ള വാഹനവും വെർണ തന്നെ. ചില വാഹനങ്ങളിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന പല സംശയങ്ങൾക്കും ഉത്തരം കൂടിയാണ് വെർണ. എന്തുകൊണ്ട് വാഹനത്തിന്റെ ഈ ഭാഗത്ത് സ്റ്റോറേജ് ഇടമില്ല? ഡാഷ്ബോർഡിൽ വെറുതെ കിടക്കുന്ന ഈ ഭാഗം ഒരു പേഴ്സ് വെക്കാൻ പോലും ഉപകാരപ്പെടില്ല. ആംറസ്റ്റിനും ഗിയർ നോബിനും എന്തിനിത്ര അകലം? സ്വിച്ചുകൾ കുറെ കൂടി ലളിതമാക്കിക്കൂടെ? എന്നിങ്ങനെ ഉടമയ്ക്ക് തോന്നാവുന്ന ഒട്ടുമുക്കാൽ സംശയങ്ങളും പരാതികളും പരിഹരിക്കുവാൻ ഹ്യുണ്ടായ് എഞ്ചിനീയർമാർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. സുരക്ഷാ കാര്യത്തിൽ 6 എയർബാഗുകൾ എന്ന അധിക കരുതൽ എടുത്തു പറയേണ്ട സവിശേഷത തന്നെ. വളരെ എളുപ്പം കൈകാര്യം ചെയ്യാവുന്ന സൺറൂഫും വീതിയേറിയ ഗ്ലാസ് ഏരിയയും വാഹനത്തിന്റെ ഉൾവശം വളരെ പ്രസാദാത്മകമാക്കുന്നുണ്ട്. ഏതൊക്കെ ഭാഗത്ത് സ്റ്റോറേജ് ഒരുക്കാമോ അവിടങ്ങളിലെല്ലാം വലുതും ചെറുതുമായ സ്പേസുകൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രാക്ടിക്കൽ സെഡാൻ എന്ന വെർണയെ നമുക്ക് വിളിക്കാം. 480 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ്. ക്രെറ്റയോ പുതിയ i20 Elite എലാൻഡ്രയോ ഉപയോഗിച്ചവർക്ക് സാമ്യങ്ങൾ തോന്നാമെങ്കിലും ഉൾവശം ഫീച്ചറുകളാൽ സമ്പന്നമാണ്. യാത്രികരെ നന്നായി പൊതിഞ്ഞു പിടിക്കുന്ന മുൻ സീറ്റുകളും മികച്ച തൈ സപ്പോർട്ട് നൽകുന്ന പിൻ സീറ്റുകളും സുഖയാത്ര സമ്മാനിക്കുന്നു. സീറ്റുകളുടെ നിലവാരവും തയ്യലും വളരെ മികച്ചതാണ്. പിൻ സീറ്റ് യാത്രികർക്ക് ധാരാളം ഹെഡ്റൂമും ലെഗ് സ്പേസും ഉണ്ടെന്നുള്ളത് നല്ല കാര്യം.
കൂപ്പ രീതിയിൽ ഡിസൈൻ കൊടുത്തിട്ടും പിൻവശത്തെ ഹെഡ്റൂമിന്റെ സൗകര്യം ഒന്ന് മാത്രം മതി ഹ്യുണ്ടായിയുടെ എഞ്ചിനീയറിംഗ് മികവ് മനസ്സിലാക്കുവാൻ ഡ്രൈവർ സീറ്റ് ആറ് രീതിയിൽ ക്രമീകരിക്കാം പിൻവശത്തെ ജനാലകളിൽ സൺബ്ലൈൻഡ് റിയർ എസി വെന്റ് എന്നിവയും കൊടുത്തിരിക്കുന്നു കഴിഞ്ഞിട നടന്ന പല വാഹനാപകടങ്ങളിലും കുഞ്ഞുങ്ങളുടെ ദാരുണ മരണം നമ്മെ അലോസരപ്പെടുത്തിയിരുന്നു അത്തരം ദുരന്തങ്ങൾ കരുതി വരുത്തുവാൻ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട് ഈ വാഹനത്തിന്റെ അധിക സുരക്ഷാ സൗകര്യങ്ങളിൽ ഒന്നാണ് പുതിയ വെർണയെ പരിചയപ്പെടുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പുതുമ പെട്രോളിലും ഡീസലിലും ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വന്നു എന്നതാണ് വിറച്ചും കിതച്ചും പുകതൊപ്പിയും ഓടിയിരുന്ന ഇന്ത്യൻ ഡീസൽ വിപണിയിലേക്ക് ആദ്യ CRDA എഞ്ചിനുമായി അന്നൊരിക്കൽ ഹ്യുണ്ടായി വന്നപ്പോൾ നമ്മൾ കൈയടിച്ച് വരവേറ്റു വന്നു വന്ന് പെട്രോളിനേക്കാൾ സൈലന്റ് ആയ ഡീസൽ എഞ്ചിനുകളാണ് ഇന്ന് കാണുന്ന വാഹനങ്ങൾക്ക് ആ ശ്രേണിയിലേക്ക് സത്യം പറഞ്ഞാൽ പിൻഡ്രോപ്പ് സൈലൻസ് എന്ന് പറയാവുന്ന എഞ്ചിനുമായാണ് പുതിയ വെർണ വരുന്നത് മൂന്ന് എഞ്ചിൻ ഓപ്ഷനുകളാണ് പുതിയ വെർണയ്ക്ക് നിലവിലുണ്ടായിരുന്ന 1.4 ലിറ്റർ മോഡലിന് പുറമെ 1.6 ലിറ്റർ പെട്രോളും 1.6 ലിറ്റർ ഡീസലും രണ്ടിലും ഓട്ടോമാറ്റിക്കും മാനുവലും ഗിയർ ഷിഫ്റ്റുകളുണ്ട് എല്ലാം ഒന്നിനൊന്ന് സ്മൂത്ത് നമ്മളിപ്പോൾ ഓടിക്കുന്ന ഡീസൽ ഓട്ടോമാറ്റിക്കിലെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലിന് 128 BHP ആണ് കരുത്ത് 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് വെർണയുടെ ഹൃദയം 260 ന്യൂട്ടൺ മീറ്റർ എന്ന മികച്ച ടോർക്കും ഈ എഞ്ചിൻ പ്രദാനം ചെയ്യുന്നു ചെറിയ വേഗതയിലും ഉയർന്ന വേഗതയിലും ഓവർ ഡ്രൈവിലും മികച്ച നിയന്ത്രണവും കരുത്തും പുതിയ എഞ്ചിൻ നൽകുന്നുണ്ട് സ്റ്റിയറിംഗ് നിയന്ത്രണവും സസ്പെൻഷന്റെ മികവും ബ്രേക്കിംഗിലെ കൃത്യതയും ഒക്കെ തന്നെ ബോഡി റോൾ തികച്ചും ഇല്ലാതാക്കുന്നു മറ്റ് കമ്പനികളുടെ മോഡലുകളുമായി താരതമ്യത്തിന് അതീതമായ പ്ലസ് പോയിന്റുകൾ പുതിയ വെർണയ്ക്ക് നൽകുക വഴി വിപണിയിലെ മത്സരം കൂടുതൽ കടുപ്പമുള്ളതാക്കുന്നു തെരഞ്ഞെടുപ്പ് കൂടുതൽ എളുപ്പമുള്ളതുമാക്കുന്നു വെർണയുടെ കൂടുതൽ ടെസ്റ്റ് ഡ്രൈവ് വിശേഷങ്ങൾ കാണാം ഇടവേളയ്ക്ക് ശേഷം ഹ്യുണ്ടായി വെർണയുടെ 1.6 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് നമ്മളിന്നിവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ 5ാം തലമുറയിൽപ്പെട്ട വെർണയാണ് ഇന്ത്യയിൽ വെർണ അവതരിച്ചപ്പോൾ തന്നെ ഏറ്റവും ജനപ്രിയ സെഡാനുകളിലൊന്നായിട്ട് ആദ്യ തലമുറ വെർണ തന്നെ മാറിയിരുന്നു അന്ന് വെർണ 1ാം തലമുറ വെർണ നിരത്തിലിറങ്ങിയപ്പോൾ ഇന്ത്യയിലെ മറ്റ് സെഡാൻ കാറുകളെല്ലാം വളരെ കുറഞ്ഞ ഫീച്ചേഴ്സുമായിട്ട് പുറത്തിറങ്ങിയിരുന്നപ്പോൾ വെർണ വളരെ തിക്ലി പാക്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ടായിരുന്നു ഇറങ്ങിയിരുന്നത് അത് നിരത്തിൽ വൻ ഹിറ്റായി മാറിയ ഒരു മോഡലാണ് വെർണ തുടർന്ന് പിന്നീട് ഇങ്ങോട്ട് വെർണ ഹ്യുണ്ടായിയുടെ വാഹനങ്ങളെല്ലാം പൊതുവായിട്ട് അവരുടെ ഒരു ഫ്ലൂയിഡിക് ഡിസൈനിങ് സ്വീകരിച്ചപ്പോൾ ഏറ്റവും ആദ്യം i20 പുറത്തിറങ്ങി ഫ്ലൂയിഡിക് ഡിസൈനിൽ തുടർന്ന് വന്ന വെർണയും അതേ ഫ്ലൂയിഡിക് രൂപം തന്നെ പിന്തുടർന്നു ഇപ്പോൾ അത് കുറേ കൂടി സുഖപ്രദമായ രീതിയിൽ കണ്ണിനെ വളരെ കാഴ്ചയ്ക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഒപ്പം തന്നെ അതിൻ്റെ എയറോഡൈനാമിക്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ സൗകര്യങ്ങളോടെയാണ് പുതിയ തലമുറ വെർണ നമുക്ക് ഇന്ത്യയിൽ ലഭ്യമായിരിക്കുന്നത് ഈ നമുക്ക് ഇന്നിപ്പോൾ ഓടിക്കുന്ന വെർണയെ പറ്റി പറയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് മോഡലാണ് ഇന്ത്യയിൽ ഇറങ്ങുന്ന മറ്റ് എല്ലാ മോഡലുകളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഹ്യുണ്ടായി വാഹനങ്ങളിൽ പൊതുവായി കണ്ടുവരാറുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ വാഹനത്തിലും ഒരു പൊതു ഘടകം എന്ന നിലയിലുണ്ട് അതൊരു കുറവായിട്ടല്ല മറിച്ച് അത് കമ്പനിക്ക് അത്തരം ഫീച്ചേഴ്സുകളോടുള്ള ഒരു വിശ്വാസ്യതയുടെ ഭാഗം അതുപോലെ ജനപ്രിയമായ പല ഫീച്ചേഴ്സും അതേപടി ക്രെട്ടയിലും എലാൻഡ്രയിലും ഒക്കെയുള്ള പല ഫീച്ചേഴ്സും ഡാഷ്ബോർഡ് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ തന്നെ അതേപടി നിലനിർത്തിയിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലായാലും ശരി അതിലെ കൺട്രോളുകളും നോബുകളും ഒക്കെ ആയാലും ശരി വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒപ്പം ഡാഷ്ബോർഡൊക്കെ വളരെ വൃത്തിയായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നടുവിലുള്ള 17-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇത് നമുക്ക് ക്രെറ്റയിലും പുതിയ മോഡലിലും ഒക്കെ ഇതേ സിസ്റ്റം തന്നെയാണ് കാണുവാൻ കഴിയുന്നത് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഡാഷ്ബോർഡും സെൻട്രൽ കൺസോളും ഒക്കെ നോക്കിയാലും അപ്പം ഓഡോമീറ്ററും ഒക്കെ നോക്കിയാൽ വളരെ വൃത്തിയായിട്ട് തന്നെയാണ് ഈ വാഹനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വിച്ചുകളുടെ ആധിക്യം ഇല്ല എന്നത്
ഏതൊരാൾക്കും പ്രത്യേകിച്ച് മുതിർന്നവർക്കൊക്കെ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു മോഡലായിട്ട് ഇതിനെ മാറ്റുന്നുണ്ട് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്റീരിയറിന്റെ ബിൽഡിംഗ് ക്വാളിറ്റിയാണ് ആ ബിൽഡ് ക്വാളിറ്റി വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ വാഹനത്തിന് ഒരു പഴമ ഒട്ടും തോന്നാത്ത രീതിയിൽ ഏറ്റവും നല്ല കൂടിയ രീതിയിലുള്ള പ്ലാസ്റ്റിക് ഫിനിഷോട് കൂടി തന്നെയാണ് ഈ വാഹനത്തെ പുറത്തെടുത്തിരിക്കുന്നത് ഹ്യുണ്ടായ് വാഹനങ്ങൾ പൊതുവായിട്ട് കാണാറുള്ള ബ്ലാക്ക് ആൻഡ് ബീജ് കോമ്പിനേഷൻ ഇതിലും പരീക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ഒരു ഹ്യുണ്ടായുടെ തന്നെ വാഹനങ്ങളുടെ ഒരു കോപ്പി എന്ന് പറയാൻ പറ്റില്ല ആ ഒരു കോമ്പിനേഷൻ സ്വീകരിച്ചിരിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഈ ചുരുക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ഒപ്പം തന്നെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ഏറ്റവും കൃത്യതയുള്ള ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് ഈ വാഹനത്തിൽ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ സ്മൂത്താണ് ഓട്ടോമാറ്റിക് അത് ഇന്ത്യയിൽ ഇന്നിറങ്ങുന്നത് രണ്ട് തരം ഗിയർ ബോക്സുകളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് സി വി ടിയും ഒന്ന് എ എം ടി ഗിയർ ബോക്സുകളും ഇപ്പം നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും അധികം വിറ്റുപോകുന്നത് ശ്രേണിയിൽപ്പെടുന്നതാണ് എ എം ടി ഗിയർ ബോക്സുകൾ ആ ശ്രേണിയിൽപ്പെടുന്ന മറ്റൊരു വാഹനമായിട്ട് ക്രെറ്റയെ നമുക്ക് കാണാൻ കഴിയും ക്രെറ്റയുടെ ഗിയർ ബോക്സും അതെ അതുപോലെ തന്നെ അതേ ഗിയർ ബോക്സ് തന്നെയാണ് ഈ വാഹനത്തിലും വെർണയിലും കൊടുത്തിരിക്കുന്നത് i20യിൽ മാത്രമാണ് ഒരു സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇത് മറ്റു പല വാഹനങ്ങളെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സാണ് വെർണയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്റ്റിയറിംഗ് വീലിന് നടുവിലായിട്ട് ഹ്യുണ്ടായുടെ സിഗ്നേച്ചർ ലോഗോ പതിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടത് വശത്തായിട്ട് മ്യൂസിക് കൺട്രോൾ അതുപോലെ ക്രൂയിസ് കൺട്രോൾ ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും സ്റ്റിയറിംഗ് വീലിൽ ഭംഗിയായിട്ട് ഇണക്കി ചേർത്തിട്ടുണ്ട് നമുക്ക് വളരെ ഹാൻഡിൽ ചെയ്യാൻ വളരെ സ്മൂത്ത് ആയിട്ടുള്ള എന്നാൽ തീരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലല്ല ഈ വാഹനത്തിൽ ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഓടും തോറും അത് നല്ല സ്മൂത്തായിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് എടുത്തു പറയേണ്ട കാര്യം ഈ വാഹനത്തിൻ്റെ വിസിബിലിറ്റിയാണ് നമ്മൾ ഇത്രയും താഴ്ന്ന നിലയിലുള്ള സീറ്റിംഗ് പൊസിഷനിലൊരു വാഹനത്തിലിരുന്നാൽ കിട്ടുന്നതിനേക്കാൾ വളരെ നല്ല വിസിബിലിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട് ദൂരക്കാഴ്ചയിലായാലും അതുപോലെ തന്നെ മിററുകൾ സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് വളരെ ദൂരെ നിന്ന് തന്നെ വാഹനത്തിൻ്റെ പുറമേയുള്ള കാഴ്ചകളും നമുക്ക് വിശാലമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് ഹ്യുണ്ടായിയുടെ ജനങ്ങളുടെ പൾസ് അറിഞ്ഞുകൊണ്ടുള്ള റിഫൈൻമെൻറ്റുകളാണ് ഈ വാഹനത്തിൽ ഈ അഞ്ചാം തലമുറ വാഹനത്തിൽ വരുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഇൻറ്റീരിയറൊക്കെ വളരെ പോഷായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് സൺറൂഫ് കാണാൻ കഴിയും ആ സൺറൂഫ് ഉണ്ട് അത് കുട്ടികളും ഒക്കെയുള്ള യാത്രയ്ക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ പോലുള്ള യാത്രകളിൽ സൺറൂഫ് എത്രമാത്രം പ്രയോജനപ്രദം ആണ് എന്ന് ചിന്തിക്കേണ്ട വസ്തുതയാണ് എന്നിരുന്നാലും ഒരു ആഡംബര വാഹനത്തിൻ്റെ സവിശേഷത എന്നുള്ള നിലയിൽ സൺറൂഫിനെ നമുക്ക് സ്വാഗതം ചെയ്യാം പ്രത്യേകിച്ച് ദീർഘയാത്രകളൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഹിൽ സ്റ്റേഷനുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളിലൊക്കെ സൺറൂഫ് നമുക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു സംഗതിയാണ് അതുപോലെ ഇതിനെ എടുത്തു പറയേണ്ട കാര്യം രണ്ടാം നിരയിലുള്ള സീറ്റിങ്ങിൻ്റെ സൗകര്യമാണ് വളരെ വിശാലമായ സീറ്റുകൾ നല്ല സുഖപ്രദമായ സീറ്റുകളാണ് സീറ്റുകളെ നല്ല വൃത്തിയുള്ള കുഷ്യൻ കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത് യാത്രക്കാർക്ക് എല്ലാ യാത്രക്കാർക്കും അഞ്ച് യാത്രക്കാർക്കും വളരെ സുഖകരമായിട്ടിരിക്കാനും ഒട്ടും ബോഡി റോൾ കൂടാതെ തന്നെ യാത്രകളെ ആസ്വാദികരമാക്കാനും കഴിയുന്ന ഒരു രീതിയാണ് ഹ്യുണ്ടായി ഇതിൽ അവലംബിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് വാഹനത്തിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഇൻറ്റീരിയർ ബിൽഡ് ക്വാളിറ്റി ഏത് ഭാഗത്ത് നോക്കിയാലും വളരെ ഭംഗിയായിട്ട് തന്നെ ഏറ്റവും ചെറിയ കോർണറുകളിൽ പോലും പൊടികൾ അടിഞ്ഞു കൂടുകയോ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ അതുപോലെ തന്നെ ബീഡിങ്ങിൻ്റെ ഒക്കെ ക്വാളിറ്റി ഒക്കെ എടുത്തു പറയേണ്ടതാണ് അധികം മുഷിയാത്ത രീതിയിലുള്ള ഒരു ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ലെഗ് സ്പേസ് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഡോർ ട്രിമുകളിലും ഒക്കെയുള്ള ധാരാളം കപ്പ് ഹോൾഡറുകളും അതുപോലെ തന്നെ സീറ്റിൻ്റെ ബാക്കി വശം നമുക്ക് ഫയലുകളൊക്കെ സൂക്ഷിക്കാനുള്ള സൗകര്യം അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഈ വാഹനത്തിലുണ്ട് അപ്പോൾ കിട്ടുന്ന ഓരോ ഇഞ്ച് സ്ഥലവും വളരെ ഭംഗിയായിട്ട് തന്നെ ഉപയോഗപ്രദമായ രീതിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് വാഹനത്തിന് പൊതുവെ ഒരു കസ്റ്റമറുടെ ഫീഡ്ബാക്ക് അറിഞ്ഞ് അവർ ഈ പല തലമുറ വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്ന ആൾക്കാരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ശേഖരിച്ച് വാഹനങ്ങളിൽ കൃത്യമായിട്ട് അതിനുള്ള സൊല്യൂഷനിൽ അടുത്ത തലമുറ വാഹനം വരുമ്പോൾ ആ പോരായ്മ എന്തോ അത് കണ്ടറിഞ്ഞുള്ള ഒരു നിലപാടാണ് ഹ്യുണ്ടായി സ്വീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലികൾക്ക് ഒരു ഇത്തിരി പോഷായിട്ടുള്ള ഒരു വാഹനം അത് ഒരു സെഡാൻ വാഹനം വരുമ്പോൾ അത് ഏറ്റവും ഭംഗിയുള്ള ഒരു വാഹനം ഏറ്റവും വൃത്തിയുള്ള ഒരു വാഹനം ഏറ്റവും പവർഫുൾ ആയൊരു വാഹനം ഇങ്ങനെ മൂന്ന് നിലയിൽ നോക്കിയാലും
ഹ്യുണ്ടായി വെർണ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു മോഡലാണ്. നമ്മൾ ഇലാൻഡ്രയിലുള്ള ഫീച്ചേഴ്സും ഇതിൽ ഇണക്കി ചേർത്തിട്ടുണ്ട്. അതേസമയം ക്രെറ്റയിലുള്ള ഫീച്ചേഴ്സും കുറേയൊക്കെ i20യിലുള്ള ഫീച്ചേഴ്സും ഒക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് ഇലാൻഡ്ര എന്ന് പറയുമ്പോൾ കുറേക്കൂടി പോഷായിട്ടുള്ളൊരു വാഹനമാണ്. ഇലാൻഡ്രയിലുള്ള ഫീച്ചേഴ്സും ഏകദേശം അതേപടിയൊക്കെ തന്നെ ഇതിലുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലുക്ക്, അത് ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഓവറോൾ ലുക്ക് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. തീർച്ചയായിട്ടും ഒരു മിഡിൽ സൈസ് ഫാമിലിക്ക് തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിട്ടുള്ള വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വാഹനമായിരിക്കും ഹ്യുണ്ടായി വെർണ.